ഇന്നത്തെ വീഡിയോയില് കൊളുക്കുമലയിലെ സൺറൈസിന്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ കൂട്ടത്തിൽ നമ്മൾ മൂന്നാറിൽ നിന്ന് കൊളുക്കുമല വരെ ട്രാവൽ ചെയ്യുന്ന കണ്ടൻസും അതിലെ സൈറ്റ് സീൻസ് കാര്യങ്ങളും, കൂട്ടത്തിൽ കൊളുക്കുമല സൺറൈസ് കാണാൻ പോകുന്നവർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റേയും പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ്. മൂന്നാറിലെ തന്നെ ഏറ്റവും മനോഹരമായ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. ഈ മൂന്നാറ് മുതൽ ആനയിറങ്കൽ ഡാം വരെയുള്ള റോഡ് സൈഡിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്ത അത്ര മനോഹരമായ കാഴ്ചകളാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്യാപ് റോഡ് വഴി, ഗ്യാപ് റോഡിന്റെ സ്പെഷ്യാലിറ്റി അറിയാലോ, ഏത് സമയത്തും കോടയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഗ്യാപ് റോഡിലുള്ളത്. ഗ്യാപ് റോഡ് വഴി ചിന്നക്കനാല് ഒരു വാട്ടർഫാൾസ് ഉണ്ട്. വാട്ടർഫാൾസിന്റെ അവിടുന്ന് ലെഫ്റ്റ് കയറിയാണ് നമ്മൾ സൂര്യനെല്ലിയിലേക്ക് പോകുന്നത്. സൂര്യനെല്ലിയിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേയിലെ വിശേഷങ്ങളും നമുക്ക് കാണാം. ശേഷം അവിടെ നിന്ന് രാവിലെയാണ് നമ്മൾ കൊളുക്കുമലയിൽ സൺറൈസ് കാണാൻ പോകുന്നത്. ചിന്നക്കനാലിൽ നിന്ന് ലെഫ്റ്റ് കയറി സൂര്യനെല്ലി വരെയുള്ള റോഡ് അത്ര വലിയ കണ്ടീഷനല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എത്തിച്ചേരാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വരും. സോ ആരും മിസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. വീഡിയോ കഴിവതും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. Thank you.
ടെൻഗ്രാം എന്ന് പറഞ്ഞ ഹോസ്റ്റൽ ഫെസിലിറ്റിയിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, പെർ ഹെഡ് ഇത്രയും കുറഞ്ഞ കോസ്റ്റിൽ ഇത്രയും അടിപൊളി ഒരു സ്റ്റേ ഇതേവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മുടെ ആ പ്രോപ്പർട്ടിയുടെ സ്പെഷ്യാലിറ്റി വരുന്നത് ആ ലൊക്കേഷൻ തന്നെയാണ്. പെർ ഹെഡ് ഒരു 900 രൂപ മുതൽ നമുക്ക് അവിടെ സ്റ്റേ അവൈലബിൾ ആണ്. പെർ ബെഡ് ഹോസ്റ്റൽ ഫെസിലിറ്റി ആയതുകൊണ്ട് പെർ ബെഡിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു റൂമിൽ 6 മുതൽ അതിന് മുകളിലേക്ക് ഷെയർഡ് സ്പേസ് ആണ് വരുന്നത്. എന്നിരുന്നാലും അതൊരു ഹൈ ക്ലാസ് ഫെസിലിറ്റിയാണ്. പിന്നെ അവിടുത്തെ ആംബിയൻസും ഈവനിങ് ഒരു 5:30 മുതൽ അവിടുത്തെ ക്ലൈമറ്റും കോടയിൽ മുങ്ങിയാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഡേ ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് നീറ്റ്നെസ്, ഫെസിലിറ്റിയിലെ ഒരു ഓവറോൾ ആംബിയൻസ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സെറ്റപ്പാണ്. അതിലുപരി വെറൈറ്റി ഓഫ് ഫുഡും ഫുഡിൻ്റെ ക്വാളിറ്റിയും എല്ലാം അതിഭയങ്കരമായിരുന്നു. സോ ഒരു 5-star റേറ്റിംഗ് കൊടുക്കത്തക്ക പ്രോപ്പർട്ടി തന്നെയാണ്. എല്ലാവരും ബഡ്ജറ്റാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈവൻ സിംഗിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരും രണ്ടോ അതിലധികമായിട്ട് ട്രാവൽ ചെയ്യുന്നവരും പരിഗണിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നിലവിൽ അവർ കുട്ടികൾക്കും ഫാമിലിക്കും പ്രോപ്പർട്ടി അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല. പ്രൈവസിയുടെ ഫാക്ടർ ഉള്ളതുകൊണ്ടായിരിക്കാം ബഡ്ജറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന. എന്നാൽ ഒരു 5-star ഫെസിലിറ്റിയുടെ എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു നല്ല പ്രോപ്പർട്ടിയാണ്. എല്ലാവരൊന്നും പരിഗണിക്കുക. രാവിലെ സൺറൈസ് കാണാനായിട്ട് കൊളുക്കുമലയിലേക്ക് പോകാനുള്ള ജീപ്പ് സഫാരി ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഞങ്ങളൊരു 6 പേരായിട്ട് ബൈക്ക് റൈഡ് ചെയ്താണ് പോയത്. അപ്പം നമുക്ക് പെർ ഹെഡ് ഒരു 500 രൂപയാണ് ജീപ്പ് സഫാരിക്ക് കോസ്റ്റ് ആയിട്ടുള്ളൂ. ഈ ടെൻഗ്രാം പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് നല്ല ഒരു ലെങ്ത്തിലുള്ള സിപ്പ് ലൈൻ ഉണ്ട്, അതും എക്സ്പീരിയൻസ് ചെയ്യാം. അത് 500 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തേയിലത്തോട്ടത്തിൻ്റെയും ഒരു ചെറിയ ലേക്കിൻ്റെ മുകളിലൂടെയാണ് അത് പോകുന്നത്. അവിടുത്തെ ഒരു വ്യൂ അതിമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ളത്. അവർ തന്നെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഈവനിങ് ഒരു ചെറിയൊരു ട്രക്കിങ്ങും അറേഞ്ച് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തുള്ളൊരു മലയിലേക്ക് വാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രക്കിംഗ് സ്പോട്ടിലേക്ക് പോകുന്നത്. അവിടെയും അതിമനോഹരമായ ക്ലൈമറ്റാണ് നമ്മളെ കാത്തിരുന്നത്. രാവിലെ ഒരു 4:30 നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോഡ് ഇച്ചിരി ദുർഘടം പിടിച്ച ഹൈലി ഓഫ് റോഡാണ്. യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് മാക്സിമം ബാക്ക് സീറ്റ് അവോയ്ഡ് ചെയ്യുക. ബാക്ക് സീറ്റിൽ ഒരു ദക്ഷിണവും ഇല്ലാത്ത കുടുക്കുമായിരിക്കും, പോയി തിരിച്ചിറങ്ങുമ്പോഴേക്കും പരിപ്പിളകും. അതുകൊണ്ട് ബാക്ക് സീറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളവിടെ ഒരു 5:30 to 5:45 ഇടയിൽ കൊളുക്കുമലയിൽ എത്തും. വെട്ടം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകളില്ല. തിരിച്ചിറങ്ങുമ്പോഴാണ് അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. നമ്മൾ പോയ ദിവസം ഒരു ശനിയാഴ്ച മോർണിംഗ് ആണ് സൺറൈസിന് പോയത്. ഓൺ ദ വേ 100 കണക്കിന് ജീപ്പുകളും മുകളിൽ 1000 കണക്കിന് ആളുകളുമാണ് ഈ സൺറൈസ് കാണാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത്. വൺ ടൈം എക്സ്പീരിയൻസിന് പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. സൺറൈസ് കാണുക എന്നതിലുപരി ആ ഒരു ഓവറോൾ പാക്കേജ്, അവിടുത്തെ ഒരു സ്റ്റേ, ട്രാവലിംഗ്, ഒരു ആംബിയൻസ്, ക്ലൈമറ്റ്, ഇതെല്ലാം ഉൾപ്പെടുമ്പോഴാണ് ആ ഒരു സൺറൈസിൻ്റെ ഭംഗി നമുക്ക് കിട്ടുക. പിന്നെ ലക്കാണ് നമുക്ക് ക്ലൗഡ് ബെഡ് ക്ലോസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ ബോണസ് ആണ്. നമ്മൾ പോയ ദിവസം
ക്ലൗഡ് ബെഡ് കുറച്ചു ദൂരെയായിരുന്നു. എന്നിരുന്നാലും തിരക്കേടില്ലാണ്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വരും. സോ ആരും മിസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. വീഡിയോ കഴിവതും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.